ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ സൂപ്പർ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ യമ്മി ആയിട്ടുള്ള നല്ല ഒരു കിടിലൻ കേക്കാണിത്, റെസ്ലച്ചസ് കേക്ക്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മിൽക്ക് കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാന്നുള്ള ഒരു സിമ്പിൾ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ അതിൽ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. എന്നാൽ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ബൗളെടുത്തിട്ടുണ്ട്. ആ ബൗളിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. എന്നിട്ട് അതിനുശേഷം എഗ് യോക്സും അതുപോലെ എഗ് വൈറ്റ്സും സെപ്പറേറ്റ് ആക്കി വെക്കുക. മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഓരോ ബൗളിലോട്ടേക്ക് സെപ്പറേറ്റ് ആക്കിയിട്ട് വെക്കുക. ഇതുപോലെ തന്നെ മൂന്ന് മുട്ടി ചെയ്തെടുക്കണം. ഇനി മുട്ടയുടെ മഞ്ഞ ഒന്ന് ചെറിയ രീതിയിലൊന്ന് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ചെറുങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നല്ല ക്രീമി ആയിട്ട് തന്നെ കിട്ടൂ. ഇപ്പോൾ ഇതാ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്രീമി ടെക്സ്ചറിൽ ആയി കിട്ടിയാൽ മതി. ഇനി ഞാൻ മുട്ടയുടെ മഞ്ഞയിലോട്ടേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുക്കാൽ കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാരയാണ്. അത് കൂടി കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് എടുക്കുക. എന്നിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാക്കി എടുക്കണം. ഇനി ബാക്കിയുള്ള പൊടിച്ച പഞ്ചസാര മൊത്തം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ലോ സ്പീഡിൽ ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിതിലോട്ടേക്ക് ഒരു അര കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലാണ്, തണുത്ത പാൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇതൊരു മിൽക്ക് കേക്ക് അല്ലേ, അപ്പോൾ മിൽക്കിൽ തന്നെ എല്ലാം ചെയ്തെടുക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, മൈദയാണ്, മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്, ബേക്കിംഗ് സോഡ ആവശ്യമില്ല. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ച് കൊടുത്തിട്ട് അതിലോട്ടേക്ക് മുട്ടേൻ്റെ ബാറ്ററിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആദ്യം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലോ സ്പീഡിൽ കുറച്ച് ടൈം മാത്രം ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകാൻ ചാൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, കേക്കിൻ്റെ ബാറ്ററൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പീസ് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അകത്തായിട്ട് കുറച്ച് മൈദ ഇതുപോലെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് കേക്കിൻ്റെ ബാറ്റർ മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഓവർ കട്ടിയുമല്ല, അതുപോലെ ഓവർ ലൂസും അല്ലാത്ത ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉള്ളത്. ഇത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ വലിയൊരു പാത്രത്തിൽ അടിഭാഗത്തായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ തട്ടിലായിട്ട് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കണം. ഇനി ഇതിൽ വെള്ളം കയറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒന്ന് ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കണം എന്നൊന്നുമില്ല, നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ ഒന്നുകിൽ ഓവനിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് നേരെ ഇതുപോലെ സ്റ്റാൻഡിൻ്റെ മുകളിൽ കേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ വെള്ളം വെച്ച് കൊടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. പിന്നെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം ആക്കി വെച്ച് കൊടുക്കുക. പിന്നെ എനിക്ക് ഈ കേക്ക് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 40 മിനിറ്റാണ് എടുത്തത്. ഇപ്പോൾ ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫോയിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
ഇനി കേക്ക് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മിൽക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ടിന്ന് ഇവപ്പറേറ്റഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു അര ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ് മിൽക്ക് മെയ്ഡ്. പിന്നെ വേണ്ടത് ഒരു കപ്പ് പാൽ, പിന്നെ ഫ്രഷ് ക്രീമും വേണം. ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലോട്ടേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ്. അതുപോലെ തന്നെ ഇവപ്പറേറ്റഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു അര ടിന്ന് കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ കേക്ക് റെഡിയാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ ട്രേ ആണ്. അപ്പോൾ അതിലോട്ടേക്ക് ഇതുപോലെ കുറച്ച് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കേക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ എല്ലാ സൈഡിലും ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡിലും എല്ലാ ഭാഗത്തും നല്ല ഹോൾസ് ഇട്ട് കൊടുക്കുക. പാലൊഴിക്കുന്ന സമയത്ത് നല്ലോണം സോക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മിൽക്കിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ സോക്കാക്കി എടുക്കണം. ഇനി ഞാനിത് വിപ്പിംഗ് ക്രീം നേരത്തെ തന്നെ ബീറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്, ഫിയോന വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്ത്. എന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റിംഗ് ചെയ്തെടുക്കാം. ഒന്നിക്കിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവർ പോലെ ചെയ്തെടുക്കാം. മൊത്തത്തിൽ ചെയ്തെടുക്കുക. ഇനി ലാസ്റ്റ് നല്ലൊരു ഡെക്കറേറ്റിങ്ങിനും വേണ്ടിയിട്ടും അതുപോലെ നല്ലൊരു ടേസ്റ്റിങ്ങിനും വേണ്ടിയിട്ട് പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിത് നേരിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 3-4 മണിക്കൂർ വരെ ഫ്രിഡ്ജിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഇനി ഒരു പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യാം. നല്ല ഈസി ആയിട്ടുള്ള, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ലൊരു യമ്മി മിൽക്ക് കേക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഞാനിതാ ഒരു പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മിൽക്കും അതിൻ്റെ അടിയിൽ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ലുക്കാണ്. അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ആ ഒരു മിൽക്കിലൊക്കെ സോക്കായി വന്നുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് മിൽക്ക് കേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ല. അടുത്ത നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.